എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഇങ്ങോട്ട് തിരിഞ്ഞേ, അഞ്ച് പെറ്റതാണെന്ന് പറയില്ല. 13 വയസ്സുള്ള മോന്റെ അമ്മയെന്ന് പറയുമോ? പിന്നെ ഒരു 4, അതും ഇല്ല. പിന്നെ 3 പറയോ? പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു. ഒരു 2, അത് പറയും. അത് മതിയായിരുന്നു. അഞ്ചു പുള്ളാരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയുറത്ത് നടക്കാൻ പറ്റണില്ല. എന്റെ ഉറ്റ പിന്നെ എന്റെ ഉറ്റ യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും. അഞ്ചു പുള്ളാരുടെ അമ്മ, ഓ ദേ നോക്ക്, അവർക്കൊക്കെ 2 ഉള്ളൂ. നമുക്ക് അത് മതി. എന്ന് വെച്ച് 3 കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട, യമുന വരുമ്പോ നമുക്ക് 2 പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. 3 പേരെ മുറിയിലിട്ട് പൂട്ടാ കൗസു, മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ട, ചങ്കര, മക്കളെ, നിങ്ങൾ 3 പേരും ഈ മുറി മിണ്ടാതിരുന്നോ. അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അറിയരുത്. യമുനെ കാണാൻ ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾക്ക് യമുനെ കാണണ്ടേ? അമ്മ പിന്നെ കാണിച്ചു തരാം മക്കളെ. ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. അയ്യോ, എന്റെ പൊന്നും കൊടുത്ത പോലല്ലേ അമ്മ കാണിച്ചു തരാം. മൂന്ന് കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണം. പ്രസവിച്ച് കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. നാണല്ലേ മുതു കളവിക്ക്. പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി നിക്കൽ ഇടിച്ചില്ലല്ലോ ഭാഗ്യം. അങ്ങനെ വിട്ടൂടാ, എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം. എന്തൊരു വഴി? പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ടാനന്ദം. പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കല്ലേ. ഒരു 25 പ്രായം മതിക്കില്ല. 25? അയ്യോ, അതൊത്തിരി കൂടുതല. ഡേ, നിങ്ങൾ ഇനി ശരിക്കും നോക്കിയിട്ടുണ്ടോ? പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ശരിക്കും നോക്കാമെന്ന് എന്ന് നോക്കേ. നോക്കി, ഇനി ഒന്നുകൂടെ നോക്കി. കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ 5 കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദ്, നീ തട്ടി തടഞ്ഞ് വീഴില്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താ മതി. അമ്പടി കേമികളെ, പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട കണ്ണട മാറ്റി വെക്കാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുവിന്റെ അടുത്ത കളി പോയിട്ട് എത്ര നേരെയാ മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവണിയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവീതി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങള് പാന്റും ഷർട്ടും ടൈയോ കിട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയാത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ആ ദേ, ഒരു അപേക്ഷയുണ്ട്. നീ യമുന റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്, പറയുമോ? അത് പിന്നെ ശീലായി പോയി, എന്നാലും പറയൂല. ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ഒരു നീലി വൃങ്കാതിയുടെ മോഡലാ. ഇങ്ങോട്ട് തിരിഞ്ഞു കടി. ചൂടാണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ പിന്നെ പയ്യൻ. യമുന റാണിക്ക് ഒരു മാമിയുണ്ട്, സന്താനവല്ലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലിയ യമുന റാണിയെ സിനിമയിൽ കൊണ്ടു. അപ്പൊ സകല ചരിത്രം അറിയാല്ലേ. പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചേടേ, യമുന റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനി ദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഡേ, ഈ മൊട്ടത്തല കണ്ട എനിക്കല്പം പ്രായക്കുള്ള തോന്നിക്കോടേ. ഇല്ല മുത്തച്ഛ, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണാ കൂട്ടി ഉടുത്തു നിന്നാ മതി. മഴ മഴ കുടകുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നു. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. തൈലപാനി ദിലീപ് കുമാറിനെ കിട്ടുമ്പോ ദിലീപ് കുമാറിന്റെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാൻ വന്ന് തന്നെ. പ്രായ ശരീരത്തിനെ ഉണ്ട്, മനസ്സിനില്ലടേ. ഇവള് എത്രായില്ലേ? ഒന്ന് കഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുക്കുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാലും നീട്ടിരിക്കണ. ഓ, നാളല്ലല്ലോ. പരമേശ്വര, നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടേ. നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട, ഞാനങ്ങനെയല്ല, ഒരു കലാഹൃദയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയം ഉണ്ടെന്ന്. അറ്റക്കൊരു തമാശ അല്ലേ. ദേ, ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്. നിങ്ങളോ നന്നാവില്ല, ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നേ.
ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല, കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ അങ്ങ് തോന്നിച്ചോട്ടെ, ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ, മുണ്ട് നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല ഗെറ്റപ്പ. ഓ പിന്നെ അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു, ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ, എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്, യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ, കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്ക് ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം, യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ. ഞങ്ങള് സമപ്രായക്കാരല്ലേ, ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ല എന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തൊന്ന് കടം വാങ്ങിച്ചതാ, ഇതൊന്ന് കെട്ടിത്തന്നെ. എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരോ. എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ? എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു, ഒടുവിൽ നീ അത് ഇന്ദുവിന്. എന്തു പറയുന്നു? ആ സമ്മതിച്ചു. ആ എന്നാ ഇതൊന്ന് കെട്ടിത്താ. ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ, ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവിരുതേ. നീയും ഒട്ടും മോശമല്ല നീയാ, ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ മിക്കവാറും ഞാൻ ജോലികളെ മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ധൈര്യപ്പെട്ടു വന്നോളൂ, ഞാൻ യമുനെ പരിചയപ്പെടുത്തരാം. ഓക്കെ. ഈ കുന്താണ്ടം കിട്ടിയ പിന്നെ നിന്റെ ബെഡായി കെട്ടും മടുത്തിലൂടെ. മൊബൈല്, ഇത് പെണ്ണുകടയിലിരുന്ന നിന്റെ തന്തപ്പിടിയെ വിളിക്കണേ. അയ്യോ ഞാൻ സംസാരിക്കാം. ഹലോ എടാ ചന്ദ്രു, എല്ലാരാണി വരാറേ, ഇന്ന് വേഗം ക്രിക്കറ്റ് കളിക്ക്. അയ്യോ ഏട്ടത്തി, ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസ് എടുത്തില്ല. അയ്യോ ചേച്ചി, എനിക്ക് മൂന്നാല് പേര് വിളിക്കണായിരുന്നു. യമുന ഇറങ്ങിന്ന് പോയി നോക്കി. അത് ഞാൻ നോക്കണോടെ. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്, തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. 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 ആ എന്നാ വൈകട്ടെ. ചന്ദ്രു, ഞാൻ വീരവിക്രമപിള്ള, ഇവരുടെ അമ്മയുടെ അച്ഛൻ. യമുനയുടെ മാമി സന്താനവല്ലിയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താനവല്ലി ഒന്ന് കാലമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ പാല പെല്ലേ. എൻ കണ്ണേ ആറ് പ്രാവശ്യം കണ്ട്. യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൽ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കടപ്പട പറയട്ടെ മാഡം, പ്ലീസ്. ചേച്ചി നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്? വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂല്ലേ? അതിന് ഞാനെന്ത് വിളിച്ചു ചേച്ചി? വേഗം തരൂല്ല. കൊടുത്തേക്ക് കൗസു.